ഇസ്രായേലിൽ ഒരു മലയാളി കൊല്ലപ്പെട്ടതായ റിപ്പോർട്ട് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടാണെങ്കിലും വിവരം കേരള പോലീസിന് ലഭിച്ചു. പോലീസ് ഇതിന്റെ വസ്തുതകൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം, വിദേശകാര്യ വകുപ്പ് എന്നീ ഓഫീസുകളുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുകയാണ്. 10,000 മലയാളികളാണ് കുടുംബം പോറ്റാൻ വേണ്ടി ഇസ്രായേലിൽ ജോലി ചെയ്യുന്നത്. അവരിൽ ഒരാൾക്ക് വരുന്ന ഏതൊരു അപകടവും മലയാളക്കരയുടെ തന്നെ കണ്ണ് നനയിപ്പിക്കുന്നതാണ്, ഹൃദയം വേദനിപ്പിക്കുന്നതാണ്. പ്രവാസി ലോകം മുഴുവൻ ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ഇസ്രായേലിലുള്ള ആ മലയാളി എവിടെയാണ് എന്നതാണ്. പ്രവാസികൾ വീട് വിറ്റ് ജോലിക്കായി ചെല്ലുന്ന നാട് യുദ്ധത്തിൽ കത്തിയമരുന്നു. 10,000 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ഇസ്രായേലിൽ മരണം 700 കടന്നു എന്ന റിപ്പോർട്ടുകൾ. മണിക്കൂറുകൾ കഴിയും തോറും മരണം ഇസ്രായേലിൽ ഉയരുകയാണ്. ഇതുമൂലം ഞങ്ങളുടെ ആളുകൾ ഉണ്ടാവരുതേ എന്ന പ്രാർത്ഥനയിലാണ് പ്രവാസ ലോകവും മലയാളികളും. ഇസ്രായേലിലുള്ള മക്കൾക്ക് വേണ്ടി പല പള്ളികളിലും ക്ഷേത്രങ്ങളിലും പ്രാർത്ഥനയും നേർച്ചയും കേരളത്തിൽ നടക്കുന്നു. ശ്വാസമടക്കിയാണ് കേരളം ഇവർക്കായി കാത്തിരിക്കുന്നത്. എങ്ങനെയെങ്കിലും മാതൃനാട്ടിൽ എത്താമെന്ന് വിചാരിച്ചാൽ തന്നെ വിമാനം റദ്ദാക്കിയതും വലിയ പ്രതിസന്ധിയാണ്. ഒരു മലയാളി പെൺകുട്ടി കണ്ണൂരുകാരത്തി മിസ്സിംഗ് ആണ്. വിളിച്ചിട്ട് കിട്ടുന്നില്ല, അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നൊരു ഇൻഫർമേഷൻ ഉണ്ട്. അവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്ന് പറയുന്നു. മരിച്ചതായിട്ടൊരു വിവരം അവിടെ കിട്ടിയിട്ടില്ല. ഞാൻ 3 പേരോട് ബന്ധപ്പെട്ട് നോക്കി, 3 പേരും ഇതേ അഭിപ്രായം തന്നെയാണ് പറയുന്നത്. ഒരു കണ്ണൂരുകാരത്തി മിസ്സിംഗ് ഉണ്ട്, എവിടാന്നറിയത്തില്ല. ഏതെങ്കിലും ഷെൽട്ടറിൽ കയറിയോ, അങ്ങനെയെല്ലാം ആൾക്കാർ ഈ പ്രശ്നം വന്നു കഴിഞ്ഞപ്പം പല സ്ഥലത്തും കയറിയിട്ടുണ്ട്. പല സ്ഥലത്തും കറണ്ട് വരാൻ പോയ ഒരു സ്ഥിതിയുള്ളത്. അപ്പോൾ അവിടെ എവിടെയെങ്കിലും കയറി ഇരിക്കുന്നുണ്ടോയെന്ന് പറയാൻ പറ്റത്തില്ല. ഇമാർ പഴയ കയറിനകത്ത് കുറേ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. പിന്നെ ഇമാർ വേറെ കുറേ വഴികൾ തല്ലി പൊളിച്ചിട്ടുണ്ട്, ഗേറ്റുകൾ പൊളിച്ചിട്ടുണ്ട്. അതിനിടയ്ക്കൂടെ എല്ലാം മാർ ചാടി വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ പ്രശ്നം. പല സ്ഥലങ്ങളിലും ഉണ്ട്. കുറേ പേരെ പിടിച്ച് കൊന്നു കളഞ്ഞു, കുറേ പേരെ പിടിച്ചുകൊണ്ട് പോയി. എല്ലാവരുടെയും ശ്രദ്ധയ്ക്കും ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പം കിട്ടിയ ന്യൂസ് കേട്ടോ, നമ്മുടെ മെത്തുള്ള എന്ന് പറഞ്ഞ ഭാഗമുണ്ട്, അതായത് കിരിയാശുമണയെന്ന് അകത്തോട്ടുള്ള ഭാഗം, അതായത് ലെവണോണിൻ്റെ ബോർഡർ പങ്കിടുന്ന സ്ഥലം. അവിടെ ഇപ്പോൾ ഭയങ്കര അറ്റാക്ക് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവർ യുദ്ധം പ്രഖ്യാപിച്ചു. ഇപ്പോൾ അവിടെ നിന്നുള്ള ആൾക്കാരെ എല്ലാം മാറ്റി, ഇപ്പോൾ കിരിയാശുമണയെന്ന ആൾക്കാരെ മാറ്റാനുള്ള പ്ലാനിങ് ആയി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഞാനിപ്പം ഇവരുടെ ആപ്ലിക്കേഷൻ മൂവിറ്റ് എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷനിൽ കയറി നോക്കി ബസ് ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി, നഹാരിക്കുമല്ലോ പോകാമെന്ന് വെച്ചിട്ട്. പക്ഷേ ബസ് മിക്ക ഈ നക്ഷത്രത്തോട്ടുള്ള ബസ്സൊക്കെ നിർത്തി വെച്ചിരിക്കുക, ഇത് പകുതി വെച്ച്. ഇത് രാവിലെ വരെ ബസ് ഉണ്ടായിരുന്നു, കാണിച്ചുകൊണ്ടിരുന്ന ബസ് ഉണ്ടെന്നാണ്. ഇപ്പോൾ പോയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ബസ് സർവീസ് ഫുള്ള് കംപ്ലീറ്റ് നിർത്താനുള്ള പ്ലാനിങ്, മൊത്തം ഷട്ട് ഡൗൺ ചെയ്യാനുള്ള പ്ലാനിങ് ആണ് ഇപ്പം വരുന്നതെന്നാണ് കേട്ടത്. അതുകൊണ്ട് ആരും പുറത്തോട്ടൊന്നും പോകല്. ഞാനിപ്പം രാവിലെ നിങ്ങളോട് എല്ലാവരോടും അഭിപ്രായം ചോദിച്ചു പുറത്തോട്ട് പോകുന്നത്, അതുപോലെ തന്നെ ഞാനും അങ്ങോട്ട് പറയുവാണ്, ആരും പുറത്തോട്ട് പോകല് കേട്ടോ. കാരണം ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ മൊത്തത്തിൽ വൾഗറായിട്ടുണ്ട്, അതാണ് പറയുന്നത്.